നമസ്കാരം. പതിരും കതിരും പണ്ട് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ്സുകാരുടെ ഒരു യോഗം വിളിച്ചു. പാളത്താറുടുത്ത് തൊപ്പിയണിഞ്ഞു വന്ന നേതാക്കന്മാർ നിലത്ത് വിരിച്ച മെത്തയിലിരുന്നു. പക്ഷേ എന്തോ ഒരു ദുർഗന്ധം. ഒടുവിൽ നെഹ്റു അത് കണ്ടുപിടിച്ചു. ഒരു നേതാവിൻ്റെ കാലിൽ കിടന്ന സോക്സിൽ നിന്നാണിത്. നിങ്ങളാ സോക്സ് ഊരി മാറ്റൂ എന്ന് പറഞ്ഞ് നെഹ്റു അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടു. അയാൾ തിരിച്ചു വന്നപ്പോഴും ദുർഗന്ധം മാറുന്നില്ല. നേതാവ് സോക്സ് എടുത്ത് കീശയിൽ തിരികെയാണ് വന്നത്. നാറ്റം തുടങ്ങിയപ്പോഴേ അജിത് കുമാറിനെ പുറത്തിറക്കി നിർത്തിയിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇത്രയും നാറുമായിരുന്നില്ല. പകരം താഴത്തിരുന്നതിനെ എടുത്ത് ഏണത്ത് വെച്ച് മാമൂട്ടി കൊടുത്തു. അതോടെ കാഴ്ചക്കാർക്ക് ടൺ കണക്കിന് ഫണ്ണും പാർട്ടിക്കാർക്ക് ടൺ കണക്കിന് നാറ്റവുമായി. സമൂലം നാറിയ ശേഷമേ പിണറായി വിജയൻ ഒരു തീരുമാനത്തിലെത്തൂ. ആരെങ്കിലും ആവശ്യപ്പെട്ടു എന്ന് കരുതി അത് അതേപടി അങ്ങ് അനുസരിച്ചാൽ ഇരട്ടച്ചങ്കൻ്റെ അഭിമാനത്തിന് ഗ്ലാനി സംഭവിക്കും. തനിക്കൊരു തട്ടുകേട് വരാതിരിക്കാൻ നാലു ക്ഷേത്രങ്ങളിൽ ഒന്നിച്ച് വഴിപാട് നടത്തിയിട്ടും ADGP ദൈവങ്ങളൊന്നും തുണച്ചതേയില്ല. കാരണം ഹൃദയം വെടക്കായവൻ്റെ ക്രിയകൾ ശോഭിക്കില്ല. പൂരം കലക്കി വടക്കുന്നാഥൻ്റെയും നെയ്തലക്കാവിലമ്മയുടെയും ശാപമേറ്റുവാങ്ങിയ അജിത് കുമാറിനെ പിണറായി മാത്രമല്ല സ്വന്തം കുടുംബക്ഷേത്രത്തിലെ പരദേവതയും കൈവിട്ട് കളഞ്ഞു. ഇത് പറയാൻ കാരണം ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്തയാണ്. ADGP ആയ അജിത് കുമാർ ട്രസ്റ്റ് അംഗമായ ക്ഷേത്രമാണ് മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രം. അവിടുത്തെ പൂജാരി വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണം മോഷ്ടിച്ചിട്ട് മുക്കുമണ്ഡം ചാർത്തി കൊടുത്തു. 3 പവൻ്റെ ആഭരണങ്ങളാണ് പൂജാരി മോഷ്ടിച്ചെടുത്തത്. ക്ഷേത്രത്തിൻ്റെ ഊരാൺമക്കാരൻ ADGP ആയിരിക്കുമ്പോൾ പൂജാരി തൻ്റെ ആഭരണം മോഷ്ടിച്ചാൽ ഭഗവതി പണി കൊടുക്കുന്നത് രണ്ടിനും കൂടി ഒന്നിച്ചായിരിക്കും. ഈ പൂജാരി എത്ര ഭയങ്കരനാണെന്ന് ഓർത്തു നോക്കണം. ക്ഷേത്രത്തിൻ്റെ ഉടമ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും അയാൾക്ക് ഭയമേ ഉണ്ടായില്ല. ഭഗവതിയുടെ പണ്ടം മോഷ്ടിച്ചു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പഞ്ചലോഹ വിഗ്രഹം വരെ മോഷ്ടിച്ച പുള്ളിയാണ് ADGP ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന അരുണെന്നാണ്. പണ്ടൊക്കെ ദൈവങ്ങൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് പല തീർപ്പുകളും മാറ്റിവെക്കുമായിരുന്നു. ഇപ്പോൾ ഉടനടി നടപടിയാണ്. അറിഞ്ഞു സേവിച്ചാൽ ആനന്ദമൂർത്തി, അറിയാതെ സേവിച്ചാൽ ഉഗ്രമൂർത്തി എന്നൊരു ചൊല്ലുണ്ട്. പിണറായി മൂർത്തിയെ അറിഞ്ഞു സേവിച്ചതിൻ്റെ ഫലമായി എന്തൊക്കെ ആനന്ദങ്ങളായിരുന്നു ADGP ജീവിതത്തിലുണ്ടായത്. പക്ഷേ അറിയാതെ സേവിച്ചു പോയ ചില ഉഗ്രമൂർത്തികളാണ് ചതിച്ചത്. ADGP ഇറക്കിവിടാൻ ഒത്തുകൂടിയ പിണറായി വിജയൻ്റെ കിച്ചൺ ക്യാബിനറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ചിരിപൊട്ടും. ആണുങ്ങളിലാണായ കടയാടി ബേബി, കൂൾ ബ്ലഡ് കുന്നേൽ ഔതക്കുട്ടി എന്നൊക്കെ പറയും പോലെ പി ശശി, CN രവീന്ദ്രൻ, KK രാഗേഷ് ഇവരായിരുന്നു ക്ലിഫ് ഹൗസിൽ ഒത്തുകൂടിയ പ്രമാണിമാർ. പക്ഷേ ഇത് വാർത്തയായതോടെ മുഖ്യന് വലിയ ക്ഷീണമായി. കരുത്തരിൽ കരുത്തനായ മുഖ്യമന്ത്രി പേഴ്സണൽ സ്റ്റാഫുമായി ഇത്തരമൊരു വിഷയത്തിൽ ചർച്ച നടത്തുകയോ? അത് ലജ്ജാകരമല്ലേ? ഉടൻ പത്രക്കുറിപ്പ് വന്നു. അതൊരു പതിവ് കൂടിക്കാഴ്ച മാത്രമായിരുന്നു. അവർ ക്ലിഫ് ഹൗസിൻ്റെ അടുക്കളയിൽ അവിയലിന് കഷ്ണങ്ങൾ നുറുക്കിയ ശേഷം പതിവ് പോലെ മടങ്ങിപ്പോവുകയായിരുന്നു. അതോടെ ഉച്ചയോടെ പ്രഖ്യാപിക്കേണ്ട തീരുമാനം രാത്രി വരെ മാറ്റിവെച്ചു. ഈ നേരം അത്രയും അത്താഴമുണ്ടാതെ ബിനോയ് വിശ്വം കാത്തിരിക്കുകയായിരുന്നു. 9:00 ലോകം കാത്തിരുന്ന ആ വാർത്ത നാഗ്പൂരിലുള്ള RSS ആസ്ഥാനത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ പുറത്തു വന്നു. ആ വാർത്ത കേട്ട് വിശ്വസിക്കാനാകാതെ CPI സെക്രട്ടറി സ്വന്തം കൈത്തണ്ടയിൽ 2 തവണ നുള്ളി നോക്കി. നോവുന്നുണ്ട്, അപ്പോൾ സത്യം തന്നെ. അതോടെ ബിനോയ് വിശ്വത്തിന് വല്ലാത്ത രോമാഞ്ചമുണ്ടായി. സാധാരണ LDFിൻ്റെ യോഗത്തിലേക്ക് ആഞ്ഞടുക്കാൻ കയറിപ്പോകുന്ന CPIക്കാർ ആട്ടിയോടിക്കപ്പെട്ട പരുവത്തിലാണ് തിരിച്ചു വരാറുള്ളത്. ഇപ്പോൾ ജപ്പാനിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന മഴമേഘങ്ങൾക്കുള്ളിൽ നിന്നും ഒരശരീരി ഉയരുന്നുണ്ട്. അജിത് കുമാറിൻ്റെ തലയിൽ നിന്നും ആ തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവൻ്റെ പേര് അൻവർ എന്നാണ് CMA. പുത്തൻ വീട്ടിൽ അൻവർ. സത്യത്തിൽ ആരാണ് ADGP പോലീസ് ബറ്റാലിയനിലേക്ക് തെറിപ്പിച്ചത്? ആരുമല്ല, മുഖ്യമന്ത്രിയുടെ കരുളുറപ്പാണത്. ഇത്ര നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന വേറെ ഏത് മുഖ്യമന്ത്രിയുണ്ട് ഈ നാട്ടിൽ? ഇന്നു രാത്രി ചാനൽ ചർച്ചയ്ക്ക് വരുന്ന അരുണും ഹസ്കറും അനിൽകുമാറുമൊക്കെ ഞെളിഞ്ഞിരുന്ന് പറയുക ഇങ്ങനെയാകും. റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നടപടിയെടുക്കാമെന്ന് മുഖ്യൻ പറഞ്ഞു. റിപ്പോർട്ട് വന്നു, അപ്പോൾ തന്നെ തെറിപ്പിച്ചു. ADGP തട്ടിത്താഴെയിട്ടതോടെ താൻ പത്തരമാറ്റ് തിളക്കത്തിലായി എന്ന മട്ടിലാണ്
തൻ്റെ സെറ്റുകാരെയും കൂട്ടി നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി എഴുന്നള്ളിയത്. ഇനി അറിയേണ്ടത്, അടുത്ത വാർത്താ സമ്മേളനത്തിൽ വിദൂഷക വേഷം കെട്ടി വന്നതുപോലെ മുഖ്യമന്ത്രി വെറുതെ ഇരുന്ന് ചിരിക്കുമോ അതോ ക്ഷോഭിക്കുമോ എന്നാണ്.